ഇത്രയൊക്കെ എൻ്റെ മനസ്സ് പോകുന്നില്ലടാ. മെയിനായിട്ട് എന്നെ തല്ലുന്നതാണ് ഏറ്റവും വലിയ വിഷയം. തിങ്ങളങ്ങറും തല്ലിട്ടുണ്ടാവില്ലല്ലോ. ഈ വെർലിന്റെ ഈ കൂനില്ലേ, മറ്റേ നമ്മള് ഗുസ്തിയിലൊക്കെ കാണൂലേ, ഇത് തല്ലുന്നത്. അതുമായി ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഏടക്ക നമ്മക്ക് സ്ട്രെയിനുള്ള കൂടുതലാ ഇവിടെ നടുവിന്. നമ്മളെ ശരീരം ഏടെ തളരുന്നു ആടെയാണ് മനസ്സിലായത്. മനസ്സിലൊരാളെ വെറുത്താല് അയാളെ ഒന്ന് കൈപ്പിടിക്കാൻ പോലും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. മനസ്സിലാക്കി എന്റെ മേനോ ഇതിന്റെ അടുക്ക ചങ്ങായിന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ മുമ്പിൽ വേണ്ടിട്ട് എന്നെ സ്നേഹിക്കാൻ വന്നു. ഇങ്ങനെ കുടിച്ചിട്ട് ഇത്ര കാലം കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ സൈക്കിളിന് ഇരുപത് വയസ്സായിട്ടുള്ള ഇട്ടിപ്പോ ഇനിയിപ്പൊ കാലാകാലം മേനം ഇങ്ങനെ തന്നെ ആണെങ്കിൽ വെറുതെ എന്തിനു ഞാനിങ്ങനെ നാളെ മുമ്പെന്ന് ഞാന് മേനനോട് ഷൗട്ട് ചെയ്യൂല. അത് നീ മനസ്സിലാക്കാം. ആൾക്കാരറിയിച്ചിട്ട് മേനോട് പറയിക്കേണ്ട ആവശ്യമില്ല. മേനിപ്പോ ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അതാണ് മേനുവിൻ്റെ അടുത്ത് ഒരുപാട് തെറ്റിട്ടുണ്ട്. പലർക്കും ചാട്ടിട്ട് അവസരം വന്നിട്ട്, പക്ഷെ ഞാനൊന്ന് പറഞ്ഞിട്ട ഇത്ര പോലും ഇത് വലിയ വിഷയമാക്കിട്ട്. അത് തന്നെ എട്ടാം ക്ലാസ്സിന്റെ കുട്ടിയല്ല, അതുകൊണ്ട് എനിക്കിപ്പൊ എന്റേതായ കോൺഫിഡൻസ് ഉണ്ടടാ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നുള്ള കോൺഫിഡൻസ്. എന്തെങ്കിലും ഒരു ജോബ് ആക്കിയാ മതി, ആ ജോബിൽ കേറാൻ ജീവിക്കാം. എത്രയോ ആള് ഡിവോഴ്സ് ആയിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. ഈ ഓഡിയോ ക്ലിപ്പ് എല്ലാവരും ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലയിടങ്ങളിൽ ശബ്ദം കുറഞ്ഞു പോകുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അത് കൂടാതെ ഒന്നുകൂടി വ്യക്തത ലഭിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്തായാലും ഹെഡ്സെറ്റ് വെച്ച് തന്നെ ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കേണ്ടി വരും. കാരണം ഒന്നുകൂടി വ്യക്തത നിങ്ങൾക്ക് അങ്ങനെയേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്തായാലും അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന്റെ കൂടെ ഞങ്ങൾക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, റിഫ തന്നെയാണ് റിഫക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുള്ളത്. നോക്കുക, പബ്ലിക് കേരള അത് പുറത്തു വിടുന്നു, കാതർക്കരിപ്പൊടി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു, മറ്റുള്ള ചാനലുകൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നല്ലാതെ മെഹനാസിനും മെഹനാസിന്റെ കൂട്ടർക്കും എതിരെ സംസാരിക്കുന്നത് റിഫയാണ്. റിഫയാണ് പറയുന്നത്, എന്റെ ശരീരത്തിൽ വേദനിക്കുന്ന ഇടം നോക്കി, മർമ്മം നോക്കി അത് തിരഞ്ഞെടുത്ത് ക്രൂരമായി മർദ്ദിക്കുന്നു, എനിക്ക് അസഹനീയമായ വേദന ഉണ്ടാകുന്നു എന്നാണ് റിഫയുടെ ആ വോയിസിന്റെ ചുരുക്കം. അത് കൂടാതെ റിഫ പറയുന്നുണ്ട്, ഞാൻ ആ പഴയ എട്ടാം ക്ലാസ്സുകാരിയൊന്നുമല്ല, ഞാൻ ആ പഴയ എട്ടാം ക്ലാസ്സുകാരിയൊന്നുമല്ല, എനിക്ക് ജീവിക്കാൻ അറിയാം, എനിക്ക് മുന്നോട്ട് പോകാൻ അറിയാം, ഞാൻ ഒറ്റയ്ക്ക് ജോലിയെടുത്ത് ജീവിക്കും എന്നുള്ളതാണ് മറ്റൊരു വോയിസ് ക്ലിപ്പിന്റെ ചുരുക്കം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിസ് ക്ലിപ്പുകളിൽ ഉടനീളം മെഹനാസിനെതിരെയാണ് റിഫ സംസാരിക്കുന്നുള്ളത്. റിഫ അടുത്തതായി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മെഹനാസ് തന്റെ കൈ കയറി പിടിച്ചപ്പോൾ, അതായത് തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ തനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി എന്നാണ് റിഫ പറയുന്നത്. അപ്പോൾ തന്നെ ഇവർക്കിടയിലുള്ള ബന്ധം, ഇവർക്കിടയിലുള്ള അകൽച്ച എന്തായിരുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ശാരീരികമായും മാനസികമായും വേട്ടയാടിയിട്ട് പോലും ന്യായീകരിക്കുന്നത് അത് മൂന്നാറിൽ വെച്ച് നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നാണ് പറയുന്നത്. നോക്കുക, മൂന്നാറിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ, അതിന്റെ ഭാഗം എന്തുമായിക്കൊള്ളട്ടെ, എനിക്കതിൽ രണ്ടഭിപ്രായമുണ്ട്. അതിന്റെ ഭാഗം എന്തുമായിക്കൊള്ളട്ടെ, അവിടെ വെച്ച് മാത്രമല്ല എന്നാണ് ഈ വോയിസ് ക്ലിപ്പുകളിൽ നമുക്ക് മനസ്സിലാകുന്നുള്ളത്. റിഫയുടെ ജീവിതത്തിലേക്ക് മെഹനാസ് കടന്നു വന്ന് എത്ര നാളായോ ആ നാളുകളിൽ ഇടക്കിടക്ക് വെച്ചിട്ട് ഈ രീതിയിലുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിഫ തന്നെ വ്യക്തമാക്കുന്നുള്ളത്. അതുകൂടാതെ മെഹനാസ് റിഫക്കെതിരെ ഒരു അവിഹിതം ആരോപിക്കുമ്പോൾ റിഫയും മെഹനാസിനെതിരെ ആരോപിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് ഒരു ആരോപണം നടത്തുന്നുണ്ട്. മെഹനാസ് പെൺകുട്ടികൾക്ക്, നിരവധി പെൺകുട്ടികൾക്ക് താൻ നോക്കി നിൽക്കെ തന്നെ തനിക്കറിയാവുന്ന രീതിയിൽ തന്നെ മോശമായ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എന്നാണ് റിഫ പറയുന്നത്. ഞാനല്ല മെഹനാസെ, ഞാനല്ല റിഫയാണ് പറയുന്നത്. നിന്റെ കൂടെ ജീവിച്ച നീ റിഫ എന്ന് പറഞ്ഞ്
അലറി വിളിച്ച നിന്റെ ഭാര്യ തന്നെയാണ് നിനക്കെതിരെ പറയുന്നത്, നീ അവളെ സ്നേഹിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഇനി നിങ്ങൾക്കിടയിൽ ഞാൻ അറിയാത്ത, റിഫൈ അറിയാത്ത ഏതെങ്കിലും രീതിയിലുള്ള സ്നേഹം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഓഡിയോ ക്ലിപ്പുകൾ പോലീസിലെത്തിയതിനു ശേഷം, കോടതിയിലെത്തിയതിനു ശേഷം, അതായത് ഇതിന്റെ മാസ്റ്റർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഓഡിയോ ക്ലിപ്പിൽ പുറത്തുവിടാൻ പറ്റുന്ന കാര്യങ്ങൾ നിയമവിദഗ്ധരായിട്ട് അന്വേഷിച്ച് ചോദിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണ വഴിയിൽ വെച്ച് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ നടുക്കുന്ന ചില തെളിവുകൾ അടക്കം, ചാറ്റുകൾ അടക്കം, ഓഡിയോ ക്ലിപ്പുകൾ അടക്കം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണിത്. ഈ ദാമ്പത്യ ജീവിതത്തിൽ ലഹരിയുടെ കടന്നുവരൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ സ്ത്രീകൾ ലഹരിയുടെ പേരിൽ, ലഹരി ഉപയോഗിച്ച് വന്നിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഭർത്താക്കന്മാരുടെ പേരിൽ ജീവിതം തന്നെ നശിച്ചു പോയ എത്രയോ പാവങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരിമാരുണ്ട്. ആ സഹോദരിമാർക്ക് ചിലപ്പോൾ ഉപ്പയുണ്ടാകില്ല, ഉമ്മയുണ്ടാകില്ല, ആങ്ങളമാരുണ്ടാകില്ല, ഒറ്റപ്പെട്ടവരായിരിക്കും. ആ ഒറ്റപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായി ശബ്ദിക്കും, അവർക്ക് താങ്ങായി തണലായി നിൽക്കും. ആ സമയങ്ങളിൽ ഞങ്ങളെ വേട്ടയാടാൻ, ഞങ്ങളെ ഉപദ്രവിക്കാൻ, ഞങ്ങളെ ദ്രോഹിക്കാൻ ഏത് തരത്തിലുള്ള മാഫിയ സംഘം വന്നാൽ പോലും ഒരടി പിന്നിലോട്ട് പോകില്ല. അത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം പബ്ലിക് കേരളയിലൂടെ മുന്നോട്ട് വെച്ച ഞങ്ങളുടെ പ്രത്യാശാസം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അങ്ങ് വിരട്ടിക്കളയാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് നീതിപരമായി മറുപടി കൊടുക്കേണ്ടിടത്ത് ആ രീതിയിലും വേറെ ഏതെങ്കിലും തരത്തിൽ കൊടുക്കേണ്ട അവസ്ഥ ഇനി വന്നു കഴിഞ്ഞാൽ ആ രീതിയിലും കൊടുക്കാനുള്ള ത്രാണിയും അന്തസ്സും അഭിമാനവും ഉള്ളവർ തന്നെയാണ് പബ്ലിക് കേരളയുടെ ടീം അംഗങ്ങൾ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അങ്ങനെ വിരട്ടാം എന്നുള്ള പദ്ധതിയൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ സൈബർ ഇടങ്ങളിൽ ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത ഈ ജോലിയുടെ ഭാഗമാണ് ഇതൊക്കെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വേട്ടയാടലുകളൊക്കെ ഞങ്ങളെ മുറിവേൽപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരല്ലേ, സ്വാഭാവികം. പക്ഷേ ഞങ്ങളെ അതിന്റെ പേരിൽ വിലക്കെടുക്കാം അല്ലെങ്കിൽ ഭയപ്പെടുത്തി കളയാം എന്നുള്ള തോന്നലുകൾ ഉണ്ട് എങ്കിൽ അതൊക്കെ മനസ്സിനകത്ത് വെച്ചാൽ മതി. കാരണം ഞങ്ങൾ ഭയപ്പെടുന്നവരല്ല. ഇവിടെ സംഘപരിവാർ 1000 തവണ വേട്ടയാടിയപ്പോൾ 10,000 തവണ അവർക്കെതിരെ ശബ്ദിച്ച ചരിത്രമുള്ളവർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് വേട്ടയാടലിന്റെ സ്വരമായിട്ടൊന്നും ഇങ്ങോട്ട് വരേണ്ട, പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. സുഹൈലയുടെ കേസിൽ പറഞ്ഞതുപോലെ, ലബീബയുടെ കേസിൽ പറഞ്ഞതുപോലെ, ഷഹാലയുടെ കേസിൽ പറഞ്ഞതുപോലെ, ശ്രുതിയുടെ വിഷയത്തിൽ സംസാരിച്ചതുപോലെ, റിഫക്ക് വേണ്ടിയിട്ടും സംസാരിക്കും. ഈ പറഞ്ഞ 4 കേസുകളിൽ നിലവിൽ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി നിയമപരമായി ഏത് രീതിയിലുള്ള നടപടി നേരിടുന്നുവോ ആ രീതിയിലുള്ള നടപടി നേരിടുന്നത് വരെ ആ കുടുംബത്തോടൊപ്പം ആർജവത്തോടെ നിൽക്കും. ഒരാളെയും ഭയപ്പെടില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശവന്തീനികൾ എന്നൊക്കെ പല ആളുകൾ വിളിക്കുന്നുണ്ട്. ശവന്തീനികൾ എന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് വിളിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അവരുടെ വീടിനകത്തുള്ള, അവർ പ്രതീക്ഷയോടെ കാണുന്ന അവരുടെ സഹോദരിമാർക്ക് ഇതുപോലെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശവന്തീനികൾ എന്ന് വിളിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും അന്തസ്സും അഭിമാനവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വിളിച്ചു കൂവി പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ വിരട്ടിയേക്കാമെന്നുള്ള തോന്നലുകൾ വെച്ച് മുന്നോട്ട് വരുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഞങ്ങൾ ഭയപ്പെടില്ല, മുന്നോട്ട് തന്നെ പോകും. റിഫയുടെ മറ്റുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഇനി പുറത്തു വരാനുണ്ട്. അത് 29-ാം തീയതിക്ക് ശേഷമായിരിക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് വിടുക. കാരണം വലിയ മണിക്കൂറുകൾ നീണ്ട 25 മിനിറ്റിൻ്റെ ഓഡിയോ ക്ലിപ്പുണ്ട്, അത് കൂടാതെ 22 മിനിറ്റിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്, 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഭാഗങ്ങൾ നിയമവിദഗ്ധർക്ക് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമയം ആവശ്യമാണ്. ഇവിടെ റീച്ചിൻ്റെ കാര്യം പറഞ്ഞു. പബ്ലിക് കേരള നേരത്തെ തന്നെ ഓൺമില്ലയിലേക്ക് പോയ ഒരു ചാനലാണ്. റിഫയുടെ കേസ് വരുന്ന സമയത്ത് ഞങ്ങൾ ഓൺമില്ലയിലേക്ക് എത്തി നിൽക്കുന്ന ചാനലാണ്. അതിനുശേഷം വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഈ കേസിൽ ഞങ്ങളെടുത്ത എഫേർട്ടിന്റെയും ഞങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു,
ആ ചാനൽ കാണണം എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ സത്യം പറയുന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടെ ഞങ്ങളും നിൽക്കണം എന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ബോധവും ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള നീക്കവും ഒന്നിച്ചു വന്നപ്പോൾ ചില സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾക്ക് യൂട്യൂബിലൂടെ വരുമാനമുണ്ട് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് വരുമാനം കിട്ടും, സ്വാഭാവികമാണ്. ഈ പറയപ്പെടുന്ന മാനാസ് വീഡിയോ ഇടുന്നില്ലേ, അതിന്റെ ആഡ് അല്ലെങ്കിൽ അതിന്റെ മോണിറ്റൈസേഷൻ മാനാസ് റദ്ദ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവനും ഈ പരസ്യം അവന്റെ ഭാര്യയുടെ വിഷയമായിട്ട് പോലും വീഡിയോ ഇട്ട് അതിൽ നിന്ന് റവന്യൂ സമ്പാദിക്കുമ്പോൾ ഒരു പ്രൊഫഷണലായി നിരവധി ആളുകളെ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥാപനമായ ഞങ്ങൾക്ക് കൃത്യമായ രീതിയിൽ റവന്യൂ അത്യാവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ടാണ് ഈ കേസിൽ മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും 29-ാം തീയതിയാണ് മാനാസിന്റെ കേസിലെ ജാമ്യാപേക്ഷ. അന്ന് കോടതി പരിഗണിക്കുകയാണ്, വീണ്ടും പരിഗണിക്കുകയാണ്. അന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മാനാസ് റിഫയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് കുടുംബം മുമ്പ് വോയിസ് ക്ലിപ്പ് വരുന്നതിന് മുൻപേ പറഞ്ഞിരുന്നു. അത് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വോയിസ് ക്ലിപ്പ്. നിർത്തുന്നു, ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്.